വയനാട് സീറ്റിന്റെ കാര്യത്തിൽ മലക്കം മറിഞ്ഞ് ഉമ്മൻചാണ്ടി. രാഹുൽഗാന്ധി കേരളത്തിൽ മത്സരിക്കുമെന്ന സൂചന പോലും താൻ നൽകിയിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. കേരളത്തിൽ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തതെന്നും ഉമ്മൻചാണ്ടി കോഴിക്കോട് പ്രതികരിച്ചു. രാഹുൽഗാന്ധി വയനാട് സീറ്റിൽ മത്സരിക്കുമെന്ന് ആദ്യം പറഞ്ഞ കോൺഗ്രസ് നേതാവാണ് ഉമ്മൻചാണ്ടി. ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് കോൺഗ്രസിനുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം പ്രതിസന്ധിയിലായ ഘട്ടത്തിലായിരുന്നു രാഹുൽ കേരളത്തിൽ മത്സരിക്കുമെന്ന അഭിപ്രായം കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് ഉണ്ടായത്. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരും രാഹുൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ നിലപാടറിയിച്ചു. എന്നാൽ കേന്ദ്ര നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല. മാധ്യമങ്ങളെ കണ്ട രാഹുൽ ഗാന്ധിയും മിണ്ടിയില്ല. ഈ അവസരത്തിലാണ് ഉമ്മൻചാണ്ടി തന്റെ മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞത്. അതല്ല, രാഹുൽജി കേരളത്തിൽ മത്സരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. വരുമെന്നുള്ള സൂചന ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാഹുൽജി ഒരു സമയത്തും രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കുമെന്നുള്ള സൂചന പോലും നൽകിയിട്ടില്ല. ഏറ്റവും വേഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഇല്ലെങ്കിൽ വയനാട് സീറ്റിൽ സിദ്ദിഖ് തന്നെയോ എന്ന ചോദ്യത്തിനും ഉമ്മൻചാണ്ടിക്ക് വ്യക്തതയില്ല. രാഹുൽ ഗാന്ധി അല്ല എന്നുണ്ടെങ്കിൽ, അദ്ദേഹം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ടി സിദ്ദിഖ് തന്നെയായിരിക്കും മറ്റൊരു. അതൊക്കെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുന്ന കാര്യം എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് പറയാൻ സാധിക്കില്ലല്ലോ. അത് നിശ്ചയമായിട്ടും അവിടെ നിന്നാണ് തീരുമാനം ഉണ്ടാകുന്നത്, തീരുമാനമെടുക്കും. വയനാട്ടിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ ഘടകകക്ഷികൾക്കും അമർഷമുണ്ട്. പ്രചരണം വൈകുന്നത് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് വയനാട് DCC. അതേസമയം സിദ്ദിഖിനെതിരായ പ്രതിഷേധം തണുപ്പിക്കുന്നതിനാണ് ഉമ്മൻചാണ്ടി ഇത്തരമൊരു നാടകം നടത്തിയെന്ന വിമർശനവും കോൺഗ്രസിലെ ഒരു വിഭാഗം ഉയർത്തുന്നു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.